ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് തന്നെ പിള്ളേർക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് അരി എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്കാനൊന്നും വെക്കേണ്ട, നല്ലോണം വെള്ളം ഒന്ന് വാറ്റിയെടുത്താൽ മതിയാവും. ഇതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി, അത് നല്ലോണം കൊണ്ട് വറുത്തെടുക്കണം. അതിൻ്റെ എല്ലാ അരിമണികളും നല്ലോണം ഇങ്ങനെ കളറൊക്കെ മാറി വരുന്ന വരിക്ക്, നല്ലോണം പൊട്ടി കളറൊക്കെ മാറി വരുന്ന വരിക്ക് ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ചീഞ്ചട്ടിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അത് വറുത്തതാണ് എന്നാലും ചെറുതായി ഒന്ന് അതൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം കരിഞ്ഞ് പോകേണ്ട ഒരു ഇതൊന്നും ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 HC വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് അതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ അരി വറുത്തതിലേക്ക് ഒരു 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ അരി പൊടിച്ചെടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ലോണം അത് പൊടിച്ചെടുക്കാം. ഞാൻ കപ്പലണ്ടിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട, അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒക്കെ എടുക്കണം. അപ്പോൾ അതേ രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ അരിയും കപ്പലണ്ടിയൊക്കെ പൊടിച്ചെടുത്ത് വെച്ച ശേഷം ഇനി നമ്മൾ വെള്ളം ഉരുക്കിയത് ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ല ഒരു വിധം കട്ടിയിൽ തന്നെയാട്ടാ ഞാനത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചരിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുവിധം വറ്റി വരുന്ന വരയ്ക്ക് തിളപ്പിച്ചെടുക്കുക. നാളികേരമൊക്കെ ഒരുവിധം വെന്ത് നന്നായി ഇങ്ങനെ കുറുകി വരാതെ അത് വരയ്ക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇവിടെ ഒരുവിധം കുറുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ നല്ലോണം ചൂടാറണ്ടാട്ട, കുറച്ച് ചൂട് നമുക്ക് വേണം. അപ്പോൾ ആ നല്ല തിളച്ച ചൂടൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് അതൊന്ന് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചൂട്ടോടെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്, ചെറിയ ചൂടുള്ളോ ഇത്. അതുപോലെ തന്നെ നല്ലോണം കുറുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് കപ്പലണ്ടി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കണ മാതിരി നല്ല ഇങ്ങനെ ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആയി കിട്ടണ മാതിരി വേണ്ട, ഇത്തിരി ലൂസോടെ തന്നെ നമുക്ക് അതെടുക്കണണ്ട. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചൂട്ടോടെ തന്നെ വേണ്ട നമ്മളിത് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല തിളച്ച ചൂട് പാടില്ല, ചെറിയ ചൂട്ടോടെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിലിത്തിരി നെയ്യോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളമോ ആക്കിയിട്ട് ഇത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു പ്ലേറ്റിൽ നെയ്യൊക്കെ തേച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ആക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണത്, ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടാണ് ഞാൻ എടുക്കണത്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2-4 ദിവസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. നല്ല ഉറച്ചൊന്നും പോകുന്നില്ല, അതുപോലെ തന്നെ ടേസ്റ്റിൽ സോഫ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കാം. സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ട. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.